നിന്റെ സോക്സ് എടുത്തിടുന്നു. ഞാൻ തിരിച്ചിട്ടു സോക്സ് എടുത്തിടുന്നു. അമ്മ എനിക്ക് സോക്സ് വന്നു. എന്റെ സോക്സ് അനച്ച് എടുത്തോണ്ട് പോയിട്ടല്ലേ. ഹലോ എവ്രിവാൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബാപ്റ്റിസം ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ എനിക്കും അമ്മയ്ക്കൊക്കെ ഉള്ള ഡ്രസ്സ് നോക്കാൻ പോവാം ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെ ഇടയ്ക്കൽ കുഞ്ഞിനെ കാണിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇന്ന് കാണും. ഷാളോൺ മോൻ ദേ താഴെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് വരുന്നു. കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോ ബാഗ് ഒക്കെ ഉണ്ട്. ഒത്തിരി സണ്ണിച്ചാ, ഈ ബാഗ് ഒന്ന് എടുത്തേ. ഇത് ഞങ്ങൾ ഇരിക്കുന്ന സൈഡിൽ വെക്കണേ. മറ്റേ ഡിഗ്രിക്കകത്ത് വെച്ചു വല്യമ്മക്ക് കൊടുക്കാനുള്ള. കുഞ്ഞാപ്പി ഉറപ്പായി, നല്ല ഉറപ്പ. അവര് നോക്കി ഞങ്ങൾ ഇറങ്ങിയിട്ട് സംഭവം നോക്കിയപ്പോഴത്തേക്ക് അവൻ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് ഞങ്ങളെ കണ്ടു. ആശാൻ പുറയിലോട്ട് അങ്ങ് തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്ക് എങ്ങോട്ടാ എവിടെയോ കണ്ടേ, ഒരു ഐഡിയയും കിട്ടത്തില്ല. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് എന്തോ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് ഒറ്റ പറഞ്ഞു വിളിച്ചു. അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ സൈഡിലേക്ക് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കാ ഫയർ ചെയ്തത്. കൊണ്ട് കാണാനുള്ള ചാൻസ് കുറവാണ്. കാരണം ശബ്ദവും കേട്ടില്ല. ആ 5 മീറ്റർ ചുറ്റളവില് ബ്ലഡ് സ്റ്റെയിനും കാര്യങ്ങളും ഒന്നും കിടപ്പില്ല. കുഞ്ഞു പിള്ളേര് കിടന്ന് അടി പിടിക്കുന്ന രണ്ടെണ്ണം കൂടി ഇല്ലല്ലോ. വണ്ടി കുഞ്ഞുണ്ട്, വണ്ടിയല്ലേ. കണ്ണാടി ഊരി കൊടുക്കും. നിന്റെ അല്ല, സണ്ണിച്ചിട്ടേ ആണ്. പക്ഷെ അവൻ വെച്ചോട്ടെ, അവൻ കേരളത്തിൽ മമ്മൂട്ടിയും സണ്ണിച്ചനും കഴിഞ്ഞിട്ടേ ഉള്ളു ആർക്കും കണ്ണടയൊക്കെ ചേരുന്നത് അല്ലേ. എന്റെ പുതിയ കണ്ണടി കണ്ടു. ഇത് ഏതായിരുന്നു വെച്ചാ ഓർക്കുന്നില്ലേ. പൂമ ഓക്കെ, അത് തന്നെ, ആ സാധനം തന്നെ. അത് തന്നെ ഫ്രീ. എനിക്കെല്ലാം ഫ്രീ ആണല്ലോ. എനിക്കും അമ്മയ്ക്കും എല്ലാം ഫ്രീ ഇട്ടുന്ന സാധനങ്ങളെ തരാറുള്ളൂ. അപ്പൊ എനിക്ക് മാത്രമേ ഫ്രീ ഉള്ളതല്ലേ, മനസ്സിലായി. അപ്പൊ ഞങ്ങള് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. എസിക്കുട്ടിക്ക് ഫീഡ് കൊടുക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. അമ്മ എസിക്കുട്ടി ചെറുതായി ഗ്യാസ് ഒക്കെ പോകുന്നു. എന്ത് എസിക്കുട്ടി കാണിച്ചേ, എസിക്കുട്ടിനെ കാണിച്ചല്ലാരെയോ. ഞങ്ങളത് തോംസൺ ബേക്കറിയിൽ കേറിയായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ. ഒന്നൊന്ന് കാണിച്ചോ. നമ്മുടെ റിനോ ചാച്ചൻ വക്കീൽ, മിസ്റ്റർ വക്കീൽ, നമ്മുടെ പുഷ്പഗിരിയിലെ ലീഗൽ അഡ്വൈസറാണ്, പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെ. അപ്പോൾ അച്ചാച്ചനെ ഞങ്ങളതേ ഇപ്പോൾ വഴി വെച്ച് കണ്ടു, വഴിയിൽ കണ്ടു വിട്ടി. യോ, നീ ഇപ്പോൾ ഇങ്ങനെ കറുത്തിരിക്കുന്നല്ലോ. നമ്മളിതേ തിരുവല്ലോട്ട് തിരുവല്ല ടൗൺ എത്താറായി. അയ്യോ, സണ്ഡിജ ശങ്കരന്റെ ഒന്ന് ഇമ്മീഡിയറ്റ് നോക്കിയത് അല്ലേ. അപ്പൊ ഈ വഴി ഇപ്പൊ ഇത്രയും ഇതാക്കി അല്ലേ. ഞങ്ങളുടെ കല്യാൺ സിൽസിൽ വന്നു, ഇവിടെ എന്തെങ്കിലും നോക്കി. ആ അപ്പൊ ഞങ്ങൾ നോക്കട്ടെ. അതെ, ഞങ്ങൾ മാത്രം ഒരു വീട്ടില് അവരെന്തൊരു ഷാലോമോനെ സമയത്തിന് മടിക്കാതിരിക്കാം കുഞ്ഞിനെ നോക്കി. അപ്പൊ ഞാനും അമ്മയും മാത്രം ഒരു ഡ്രസ് നോക്കാൻ വേണ്ടിട്ട്. നമ്മൾ ചുരിദാർ സെക്ഷനിലോട്ട്
പോവാണ് പാർട്ടിയുടെ. എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഞങ്ങൾ ആദ്യത്തെ കടയിൽ ഇറങ്ങി ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ അതേ ഫസ്റ്റ് ട്രൈയിലോട്ട് കയറുകയാണ് കുഞ്ഞിൻ്റെ സാധനം നോക്കാനായിട്ട്. ഞങ്ങളുടെ കുഞ്ഞിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. അച്ഛൻ ബിൽ ചെയ്തോ. ഇവർക്ക് പറ്റിയ സൈസ് കിട്ടാനാണ് ടാസ്ക്. ഫസ്റ്റ് ക്രൈയാണത് തിരുവല്ലയിലുള്ളത്. ചിക്കിങ്ങിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ്. ഞങ്ങളിതേ അടുത്ത മഹാലക്ഷ്മി സിൽക്സിലോട്ട് കയറുക. ഇവിടെ കിട്ടിയാൽ മതിയായിരുന്നു ദൈവമേ. അപ്പം നമ്മളിതേ മഹാലക്ഷ്മി നിറങ്ങി. അപ്പോൾ ഞങ്ങൾ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കാമെന്ന് വിചാരിച്ചു, കാരണം റെഡിമെയ്ഡ് ഒന്നും കണ്ടില്ലായിരുന്നു. മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കാനായിട്ട് 4,000 rupees മെറ്റീരിയൽ ഞങ്ങൾ നോക്കി. ഏനോ റോസൽക്കും നെറ്റിൻ്റെ എല്ലാം കൂടി അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് എല്ലാം പറഞ്ഞു. അപ്പോൾ സ്റ്റിച്ചിങ് ടോട്ടൽ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം 4,000 സ്റ്റിച്ചിങ് ചാർജ് അവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതിന് 8,000 rupees പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ഒരാൾക്ക് ഒരു ഡ്രസ്സ് എടുത്ത് വരുമ്പോഴത്തേക്കും സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ ഇവിടെ 12,000 something rupees 12,800 rupees ഇവിടെ സ്റ്റിച്ചിങ് ചാർജ് പറയുന്നത്. നമ്മൾ പുറത്തു കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ജസ്റ്റ് ഞങ്ങൾ ചോദിച്ചതാണ്, പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ചോദിച്ചപ്പോൾ 8,000 rupees സ്റ്റിച്ചിങ് ചാർജ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്താ ഇത്രയും ചാർജ് വരുന്നതെന്ന് ചോദിച്ചാൽ പറയാം അത് ബ്രാൻഡിൻ്റെ ആണെന്ന്. സോ മഹാലക്ഷ്മി സിൽക്സ് ബ്രാൻഡ് കൂടി രണ്ടും എങ്ങനെയാണ് പോകുന്നത് എനിക്കറിയത്തില്ല. അതെ, ആർക്കും അപ്പോൾ അബദ്ധം പറ്റരുത് ഇവിടെ വന്ന് സ്റ്റിച്ച് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വാങ്ങിക്കണമെങ്കിൽ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ പുറത്തു കൊടുത്തേ സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. ആരും ഇവിടെ തന്നെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യരുത്. ഇവിടെയാണ് ഞങ്ങൾ കഴിക്കാൻ കയറുന്നത്. അപ്പോഴേ ഞങ്ങള് എന്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോയിക്കോണം കേട്ടോ. എന്റെ വീട്ടിന്റെ മൗണ്ടൻ കുന്ന് ഹിൽസ്. അപ്പൊ മല കുന്നം ഓക്കെ, ഷിറ്റ് കുന്നം അല്ല, മൗണ്ടൻ മൗണ്ടൻ ഹിൽസ് ആണ് ഓക്കെ. അതായത് ഷിറ്റ് കുന്നം ഒന്നുമല്ല, ഷിറ്റ് ഹിൽസ് അല്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. വലിയ എസ് കുട്ടിയുടെ വലിയപ്പച്ചനും വലിയമ്മച്ചിയും കാണാൻ വേണ്ടിട്ട്, എന്റെ അപ്പച്ചനും അമ്മച്ചിയും കാണാൻ വേണ്ടി. മതി, ഇതിൽ ഷിറ്റ് പറഞ്ഞു കളിച്ചത് എവിടെ സുരേഷ് ഗോപിയുടെ സിനിമ അടക്കുന്നു. മോള് ഇപ്പൊ വരും. ഇതാണ് എന്റെ അപ്പച്ചൻ. ഹലോ, ഒരു ഹായ് പറഞ്ഞു. ഹായ് ഹായ് ഹായ്. എന്റെ വെല്ലുമ്മി, വെല്ലുമ്മിയേ, വെല്ലുമ്മി വായോ വായോ. ഇച്ചിരി മമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 5 തലമുറയുടെ ഫോട്ടോ എടുക്കായിരുന്നു.
അപ്പൊ ഞാൻ എന്റെ ഒരു ആന്റിയെ പരിചയപ്പെടുത്താവേ. ഇതെന്റെ ആന്റിയാണ്. ആന്റി എന്ന് പറയുമ്പോ എന്റെ മമ്മിയുടെ കസിൻ എന്ന് ആ ജനറേഷനാ. അപ്പൊ എന്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ മോളാണ്. ഇവളിപ്പോ മെഡിസിൻ എൻട്രൻസ് ചെയ്തോണ്ടിരിക്കുക, ഭയങ്കര ബുദ്ധിമുട്ടിയാ. പ്ലസ് ടു ഒക്കെ ഫുൾ എ പ്ലസ് 100% ആയിരുന്നു ഇവളുടെ. 100% ആയിരുന്നു കേട്ടോ പ്ലസ് ടുവിന്. അത്ര പഠിപ്പിയാണ്. അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് അമ്മച്ചി. അപ്പൊ ഞങ്ങൾ ഫ്രോസൺ ബോട്ടിൽ പറ്റിക്കരുത്. ആ നമുക്ക് ഫ്രൂട്ട് ബൈ പോവാം. ഞാൻ ഷോർട്ട് ഷോർട്ട് ഗ്ലാസ്സിൽ പ്ലീസ്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. രണ്ടിടത്തും പോയാലോ? ഞാൻ ഫ്രൂട്ട് ബൈ ട്രൈ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ടിൻഷാനും മിൻറ്റുമോളൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ഞങ്ങള് ഇതേ ഞങ്ങളുടെ അമ്മച്ചി അപ്പച്ചനെ കണ്ടു, പിന്നെ എന്റെ വലിയമ്മച്ചിയെ കണ്ടു, എന്നിട്ട് ഞങ്ങൾ തിരിച്ചതേ ഓൺ ദ വേ ബാക്ക് ടു തിരുവല്ല. അവിടെ ഒരു കടയും കൂടി കേറി നോക്കണം. കിട്ടിയ മതിയായിരുന്നു ദൈവമേ, അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് നിങ്ങൾ കാണേണ്ടി വരില്ല. ഞങ്ങളപ്പോ ഫ്രോസൺ ബോട്ടിൽ എത്തി. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു, രാത്രി സമയം 8:00 ഞങ്ങളപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ സോ ടയേർഡ്. അപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടി. അപ്പോൾ ഞങ്ങളെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടൊക്കെ ബാപ്റ്റിസത്തിന് നിങ്ങളെ കാണും. ഞങ്ങളുടെ ഡ്രസ്സ് എന്താണ്, നമ്മുടെ ഒരു തീമുണ്ട്, ഒരു റോസ് ഗോൾഡ് ഒനിയൻ പിങ്ക് ടൈപ്പ്. അപ്പോൾ അതാണ് ഞങ്ങൾ കളർ എടുത്തേക്കുന്നത്. ഞങ്ങളപ്പോൾ ദേ വീട്ടിലെത്തി. രാത്രിയായി, 9:00 ആയി. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് എപ്പിസോഡ്.